പ്രകൃതിയെ കൊണ്ട്. രണ്ട് കാലില്ലാതെ ഡ്രൈവ് ചെയ്ത് വന്ന ഒരാളുണ്ട്, ഒരാളെ കൂടി പരിചയപ്പെടുത്താം കേട്ടോ. നമ്മുടെ ഈ ജിഗ്നിക്കകത്ത് ഈ വണ്ടിയിൽ ഒരാൾ നമുക്കൊപ്പം വന്നിരുന്നു, നമുക്ക് അദ്ദേഹത്തിന് പരിചയപ്പെടാം. പേരെന്ന് പറയുമോ? ഇവര് അലിബാബ. അലിബാബ, അലിബാബയുടെ ഒരു പ്രത്യേകത ഞാൻ വണ്ടി ഒന്ന് തുറക്കാം. റൈറ്റ്, അലിബാബ വണ്ടി ഓടിക്കുന്നത് ഇങ്ങനെ കേട്ടോ. ഇതാണ് അലിബാബയുടെ ആക്സിലേറ്റർ, ബ്രേക്ക്. ഇത് ബ്രേക്ക്. കാരണം അലിബാബയ്ക്ക് കാല് കൊണ്ട് അത് മൂവ് ചെയ്യാൻ കഴിയില്ല. അലിബാബ രണ്ടും കൊണ്ട്. ഇതുകൊണ്ട് എവിടെ എവിടെയൊക്കെ പോകാറുണ്ട്? ഇത് ഞാൻ കഴിഞ്ഞ ആഴ്ച ഓഫ് റോഡ് പോയിരുന്നു. ഓഫ് റോഡോ? ഇതുകൊണ്ടോ? ഓഫ് റോഡ് ഇപ്പം മലപ്പുറത്താണ് വരുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക്, നിങ്ങളിൽ ചിലർക്കെങ്കിലും നിങ്ങളോട് തന്നെ എന്തോ ഒരു പ്രശ്നം തോന്നുന്നില്ലേ? അതായത് നമ്മളിലുള്ള മനുഷ്യർക്കൊക്കെ യാത്ര ചെയ്യേണ്ട ആഗ്രഹം ഉണ്ടാവണം അല്ലേ? എന്ത് പരിമിതികളുണ്ടെങ്കിലും അതിനെയൊക്കെ മറികടക്കാൻ അല്ലേ? ജീവിതം തോറ്റു കൊടുക്കരുത്. കറക്റ്റ്, ജീവിതത്തിൽ തോറ്റു കൊടുക്കാൻ പാടില്ല. അത് വയനാടൻ ജനത ഒരുമിച്ച് എന്ന് പറയുന്ന ഒരു കാര്യമാണ്. അതാണ് അലിബാബ നമ്മളോട് പറയുന്നത്. ഇപ്പൊ എത്ര കിലോമീറ്റർ ഓടിക്കാണ് വണ്ടി? ഈ വണ്ടി എടുക്കാൻ കാര്യം എന്താ? പുതിയ ഓഫ് റോഡ് പോകാൻ. ഓഫ് റോഡ് പോകാൻ? ഓഫ് റോഡ് ഭയങ്കര ഇഷ്ടമാണ്. ജീവിതത്തിൽ എന്ത് സമ്മർദ്ദങ്ങളുണ്ടെങ്കിലും അതൊന്നും അദ്ദേഹം തളരില്ല. ഇതാണ് അദ്ദേഹത്തിന്റെ ആക്സിലേറ്റർ, ഇത് ബ്രേക്ക്. ക്ലച്ച് വേണ്ട. ഈ വാഹനം ഓട്ടോമാറ്റിക്. സന്തോഷം ഡ്രൈവ് ചെയ്യുമ്പോഴാണോ? ഡ്രൈവ് ചെയ്യുമ്പോഴാണ്. ആൾക്കാരെ കാണുമ്പോൾ, അതായത് കുട്ടിക്കാലത്ത് 3 വയസ്സിലാണ് പോളിയോ ബാധിക്കുന്നത്. ആ സമയത്തൊന്ന് ഓടിച്ചാടി നടക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഒരു വണ്ടി കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് യാത്രകൾ പോകാം എന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തിയായിരുന്നു. ഇന്ന് പഠിച്ചോ സാധിച്ചിട്ട് ഒരുപാട് വണ്ടികൾ, 7 വണ്ടികളുണ്ട് എനിക്ക്. അലിബാബ, കൺഗ്രാറ്റുലേഷൻസ്, ഓൾ ദി ബെസ്റ്റ്. ഇതൊരു ഇൻസ്പിറേഷൻ ആണ് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക്. അലിബാബയ്ക്ക് പോളിയോ ബാധിച്ച് ചലനശേഷി ആ അർത്ഥത്തിൽ നഷ്ടപ്പെട്ടെങ്കിലും അലിബാബയ്ക്ക് പോകണമെന്ന് മനസ്സ് വെച്ചാൽ നമുക്ക് ചെന്നെത്താൻ പറ്റാത്ത സ്ഥലങ്ങളില്ല. മനസ്സാണ് യഥാർത്ഥത്തിൽ നമ്മളെ കൊണ്ടുപോകുന്നത് അല്ലേ? ആ എങ്ങനെയുണ്ട് വയനാട് ഇന്നത്തെ ഡ്രൈവ്? നമ്മളെ ലക്കിടിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, എല്ലാം നിങ്ങളെ കൂടെ കയറി വന്ന് അടിപൊളി അതിമനോഹരം ഈ ഉറങ്ങിക്കിടക്കുന്ന ഒരു വയനാടിനെ നമുക്ക് അലിബാബ എത്തിച്ചേർന്ന് എന്താണെന്ന് മനസ്സിലായല്ലോ. അലിബാബ നമ്മളോട് പറയുന്നു ജീവിതത്തിൽ തോറ്റു കൊടുക്കരുത്. അപ്പോ ഹായ് അല്ലേ? കറക്റ്റ് അല്ലേ?